നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി ഐയുടെ കടും പിടിത്തത്തിൽ പിണറായിക്ക് രക്ഷയില്ല ഒടുവിൽ ഇപ്പോൾ അന്വേഷണത്തിന് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയതിൽ അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ ഗദ്യാന്തരമില്ലാതെയാണ് പിണറായിക്ക് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കേണ്ടി വന്നത് ഇതോടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തു നിന്നും എം ആർ അജിത് കുമാറിനെ നീക്കിയേക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ അതൃപ്തി രേഖപ്പെടുത്തിയാകും നടപടി സുനിൽകുമാറിന് ഒരു വലിയ കയ്യടി കൊടുക്കണം കാരണം സുനിൽകുമാർ കട്ടായം പറഞ്ഞതോടെയാണ് പിണറായിക്ക് ഇല്ലാതെ വന്നത് പൂരം കലക്കിയതിൽ നടപടിയെടുത്തില്ലെങ്കിൽ തനിക്കറിയാവുന്ന വിവരങ്ങൾ താൻ പൊതുമധ്യത്തിൽ വിളിച്ചു പറയും എന്ന് സുനിൽകുമാർ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് പൂരം കലക്കൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നത് അപ്പോഴും അജിത് കുമാറിനെ രക്ഷപ്പെടുത്താനുള്ള നീക്കം അവസാനം വരെയും പിണറായി നടത്തിയിരുന്നു എന്നാൽ വിലപ്പോയില്ല ഒടുവിൽ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്തിന് എന്ന അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വന്നിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പിന് ഇപ്പോൾ ജയകുമാറിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ജയകുമാറിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ജയകുമാറും എ ഡി ജി പി അജിത് കുമാറും സുഹൃത്തുക്കളാണെന്നും എന്തിനാണ് ഇതിലിപ്പോൾ ജയകുമാറിന് മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇത് വിചിത്രമായ നടപടിയാണെന്ന് ബി ജെ പി വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പൂരം വലിയ രീതിയിൽ ഇപ്പോൾ വെടിക്കെട്ടിലേക്ക് കടന്നിരിക്കുകയാണ് പക്ഷെ പൊട്ടുന്നതെല്ലാം പിണറായി സർക്കാരിന്റെ മൂട്ടിലിട്ടാണെന്ന് മാത്രം സി പി ഐയുടെ സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴങ്ങും എന്നത് ഉറപ്പായിരിക്കുകയാണ് അജിത് കുമാറിനെ പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലേക്ക് മാറ്റുമെന്നുള്ള സൂചനകൾ പുറത്തുവന്നിട്ടുണ്ട് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് അതായത് ഒരു തരത്തിലും അജിത് കുമാറിനെ പിന്തുണയ്ക്കാൻ ഡി ജി പി തയ്യാറല്ല അതായത് ഡി ജി പി എ ഡി ജി പിയുടെ ചീട്ട് കീറി അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ ഒരവസരം നോക്കിയിരിക്കുകയായിരുന്നു ഷെയ്ഖ് ദർവേഷ് സാഹിബ് അതിനുള്ള വഴിയാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് അപൂർണമാണെന്ന കുറിപ്പോടെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എം ആർ അജിത് കുമാറിനെ സംശയം നിഴലിൽ നിർത്തുന്നതാണ് ഇതെല്ലാം അജിത് കുമാറിനെതിരായ സമ്മർദ്ദമായ നീക്കമായി ഇത് മാറി സി പി ഐ ഇതേ ചർച്ചയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയും അജിത് കുമാറിനെ മാറ്റിയില്ലെങ്കിൽ താൻ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന നിലപാടിൽ അൻവറും ഉറച്ചു നിൽക്കുകയാണ് ഇതോടെ പിണറായിക്ക് പിരിവെട്ടി നിൽക്കുന്നു ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ജയിക്കാനുള്ള സാധ്യത സി പി എം കാണുന്നില്ല ഈ സാഹചര്യത്തിൽ അൻവറിന്റെ ഭീഷണിയും തുണച്ചിട്ടുണ്ട് ഇതോടെയാണ് അജിത് കുമാറിനെ മാറ്റാമെന്ന തീരുമാനത്തിൽ പിണറായി ഇപ്പോൾ എത്തിനിൽക്കുന്നത് തൃശൂർ പൂരം നടത്തിപ്പിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ വീഴ്ചയുണ്ടായി എന്ന് ഡി ജി പിരിയെ അറിയിച്ചിട്ടുണ്ട് ഇത് പരാമർശിച്ചുള്ള ആമുഖ മുഖക്കുറിപ്പോടെയാണ് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറിയത് അജിത് കുമാറിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് ഡി ജി പി ഇപ്പോൾ പിണറായിക്ക് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് പൂരം അലങ്കോലപ്പെട്ടതിലെ ഗൂഢാലോചന വിശദമായി അന്വേഷിക്കണമെന്നും ഡി ജി പി ശുപാർശ ചെയ്തിട്ടുണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനാണ് സാധ്യത ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമാകും പൂരത്തിന്റെ സമയത്ത് തൃശൂർ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെ മാത്രം കുറ്റപ്പെടുത്തുന്നതായിരുന്നു അജിത് കുമാറിന്റെ റിപ്പോർട്ട് അതായത് സ്വയം തടി തപ്പുന്നതിനുള്ള ഒരു വഴിയാണ് അജിത് കുമാർ നോക്കിയത് എന്നാൽ അതങ്ങോട്ട് ഒത്തില്ല സാധാരണ കീഴ് നൽകുന്ന റിപ്പോർട്ട് അതേപടി ആഭ്യന്തര വകുപ്പിന് കൈമാറുകയാണ് ഡി ജി പി ചെയ്തിരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ആക്ഷേപമുള്ളതിനാൽ റിപ്പോർട്ട് ഡി ജി പി വിശദമായി തന്നെ പരിശോധിച്ചു ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടും എ ഡി ജി പി അഞ്ചു മാസം കാലതാമസം വരുത്തി പൂര നടത്തിപ്പിന് എസ് പിയും പരിചയസമ്പന്നരായ കീഴുദ്യോഗസ്ഥരും ചേർന്ന് തയ്യാറാക്കിയ ക്രമീകരണങ്ങളിൽ അവസാന നിമിഷം മാറ്റം വരുത്തി സംഭവം നിയന്ത്രണത്തിനപ്പുറമായിരുന്നിട്ടും അപ്പുറമായിരുന്നിട്ടും തൃശൂർ പോലീസ് ക്ലബ്ബിലുണ്ടായിരുന്ന എ ഡി ജി പി ഇടപെട്ടില്ല എന്ന് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് മന്ത്രിമാർ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ആയിരുന്നു പുലർച്ചെ മൂന്നരയോടെ അജിത് കുമാർ തൃശൂരിൽ നിന്ന് മൂക്കാംബിക ക്ഷേത്രത്തിലേക്ക് പോകുകയും ചെയ്തിരുന്നു ഈ സമയത്തും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്തായാലും അജിത് കുമാറിന്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത